ഗാസിപ്പൂരിലെ സമരവേദികളിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലെന്ന് ഉറപ്പിച്ച് കർഷകർ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സ്ഥലത്ത് കൂടുതൽ കർഷകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനായകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് വിനായക് ഗുഡ് മോർണിംഗ് എൻ എന്താണ് ഗാസിപ്പൂർ അവിടേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കി നിന്ന ഒരു രാത്രിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നാടകീയത മുറ്റുനിന്ന ഒരു സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായി അതേ തുടർന്ന് അതേ തുടർന്ന് കർഷകർ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്നലെ രാത്രി പ്രത്യേകിച്ച് രാത്രി വൈകിയ വേളകളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എപ്പോഴാണ് സംഘർഷം അവസാനിക്കുകയും ഈ നിലയിലേക്ക് പോലീസും സേനയും പിൻവാങ്ങുന്നതിലേക്കും ഒക്കെ എത്തി ഈ നിലയിലേക്ക് എത്തിയത് എപ്പോഴാണ് എന്തൊക്കെയാണ് രാത്രി അവിടെ നടന്നത് വിനായക് എൻ ബി സി ഗാസിപ്പൂരിൽ നിലനിരുന്ന സംഘർഷത്തിന് ഒരു താൽക്കാലിക ഉണ്ടായി എന്ന് വേണം കരുതാൻ താൽക്കാലിക ശമനം മാത്രമാണത് കാര്യം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി കർഷകരോട് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം നൽകിയിരുന്നു പോലീസും ജില്ലാ ഭരണകൂടവും പക്ഷേ കർഷകർ മുന്നോട്ട് തന്നെയാണ് എന്ത് സംഭവിച്ചാലും പിന്നോട്ടില്ല സമരവുമായി മുന്നോട്ട് തന്നെ പോകും സമര സമരവേദിയിൽ തന്നെ നിൽക്കും എന്ന നിലപാടിൽ ഉറച്ചതോടെ ഏതാണ്ട് ഒരു മണിയോടുകൂടി പോലീസിനും കേന്ദ്രസേനയ്ക്കും അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്ന് വേണം കരുതാൻ കാര്യം അവിടെ നിന്ന് അവിടെ നിന്നിരുന്ന രാകേഷ് ടികായ് അടക്കമുള്ള നേതാക്കൾ എന്ത് വന്നാലും മുന്നോട്ട് പോകും മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കും എന്ന രീതിയിലുള്ള നിലപാടുകളാണ് എടുത്തത് ആ നിലപാടിന് മുന്നിൽ പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണം കരുതാൻ അതുമാത്രമല്ല ഇന്ന് പാർലമെൻറ്റിൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തിരക്കിട്ടൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്നോ കർഷകർക്ക് നേരെ ഉണ്ടായാൽ പാർലമെൻറ്റിലടക്കം അതൊരു തിരിച്ചടി ആയേക്കാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭയവും ഇതിന് 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 പിന്നിലുണ്ട് എന്ന് വേണം കരുതാനായിട്ട് ഇന്നലെ ഇന്നലെ രാത്രി നമുക്കറിയാം ഏകദേശം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് നിലനിന്നിരുന്നത് കർഷകർ അത്രയേറെ നിശ്ചാർത്ഥത്തോടെ മുന്നോട്ട് പോവുകയാണുണ്ടായത് എന്ത് വില കൊടുത്തും സമരവേദി ഒഴിപ്പിക്കുമെന്ന രീതിയിലുള്ള നോട്ടീസ് പതിപ്പിക്കുകയും ഉണ്ടായി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് മജിസ്ട്രേറ്റ് അടക്കം അവിടെ എത്തുകയും അവർ നോട്ടീസ് പതിപ്പിക്കുകയും രാകേഷ് ഡിഗായത്ത് അടക്കമുള്ളവരോട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ചർച്ച മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല കർഷകർ നിലപാട് ഉറച്ചതോടെ അവർക്ക് മുന്നോട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ബലം എന്ന ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ അവർ അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ അതിന് തയ്യാറായില്ല കാര്യം കൂടുതൽ കർഷകർ സംഘടിച്ച് ഗാസിപൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രമല്ല സിംഗു തിക്രി അതിർത്തികളിലേക്കും കർഷകർ വ്യാപകമായി എത്തുന്നുണ്ട് അതിനിടെ രാ രാകേഷ് ടിക്കായത്ത് സുപ്രീംകോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് കാര്യം ഈ ഒരു നോട്ടീസിനെതിരെ ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനിരിക്കുകയാണ് ഇന്ന് രാകേഷ് ടിക്കായത്ത് സമരവേദിക്ക് മുന്നിൽ ഈ ഒരു ജില്ലാ ഭരണകൂടം നോട്ടീസ് പതിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രാത്രിയോടെ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രസേന പോലീസ് എത്തി കർഷകരെ ബലം പ്രയോഗിച്ച് നീക്കുമെന്നാണ് ഉണ്ടായത് പക്ഷേ ഏതാണ്ട് ഒരു മണിയോടുകൂടി ഏകദേശം പുലർച്ചെ ഒരു മണിയോടുകൂടി പോലീസും കേന്ദ്രസേനയും ഒക്കെ പിന്മാറുകയാണ് ഉണ്ടായത് എൻ പി സി വിനായക് അവിടെ ഇപ്പോഴും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ അവിടെ ഇനി നടക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല തൽക്കാലം ഒഴിപ്പിക്കലില്ല ഇന്ന് ഒഴിപ്പിക്കൽ ഉണ്ടാകില്ല എന്ന മട്ടിലാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത് അതേക്കുറിച്ച് അധികാരികൾ മൗനം പാലിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നവിടെ എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ കാര്യത്തിൽ ഇപ്പോഴും ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകാം ഒപ്പം തന്നെ കർഷകർ കോടതിയിലേക്ക് പോകുന്നു സമരം കോടതിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നീങ്ങുകയാണ് കോടതിയിലേക്ക് കൂടി നീങ്ങുകയാണ് കൂടുതൽ കർഷകർ അവിടേക്ക് എത്തുകയാണ് സമാന്തരമായി ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇന്ന് സമ്മേളിക്കുകയാണ് അതുകൊണ്ട് ദില്ലി പ്രധാന ആകർഷണ കേന്ദ്രമായിരിക്കും ഒപ്പം തന്നെ ഗാസിപ്പൂരും പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രം തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക് അക്കാര്യങ്ങൾ തുടർച്ചയായി ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾ വരുന്ന മുറയ്ക്ക് കൂട്ടിച്ചേർക്കുക നമുക്ക് വീണ്ടും കാണാം വിനായക്